മഹാത്മജിയുടെ ബാല്യകാലം മുതൽ ജീവിത അവസാനം വരെയുള്ള ചിത്രശേഖരത്തിൻ്റെ പ്രദർശനം നടന്നു നൂറനാട് പടന്നലം ഹൈസ്കൂളിൽ ചിത്രകലാധ്യാപകൻ രാജീവ് കോഹ്ക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം ബാല്യകാലം മുതൽ മഹാത്മജി മന്ദിരത്തിൽ വെടിയേറ്റ് വീഴുന്ന നിമിഷവും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ രാഷ്ട്രം നിശ്ചലമായതടക്കമുള്ള വൈകാരിക നിമിഷങ്ങളുടെ അമൂല്യ ചിത്രശേഖരത്തിന്റെ പ്രദർശനമാണ് നടന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൂറനാട് പടനലം ഹൈസ്കൂളിലായിരുന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന ചിത്രപ്രദർശനം നടന്നത് അധ്യാപകൻ രാജീവ് കോയ്ക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം പുസ്തകങ്ങളിലൂടെ നാം പഠിക്കുന്ന ഗാന്ധിജിയെ പുതുതലമുറയ്ക്ക് നേരിൽ അനുഭവവേദ്യമാക്കുന്നതാണ് ചിത്രപ്രദർശനമെന്ന് ഗാന്ധിദർശൻ വേദി നൂറനാട് മണ്ഡലം ഭാരവാഹികളായ ദിലീപ് പടനലം സുനിൽകുമാർ എന്നിവർ പറഞ്ഞു ഞങ്ങള് പ്രാദേശികമായി ഗാന്ധി ദർശൻ വേദിയുടെ പ്രവർത്തകരും ഭാരവാഹികളുമാണ് എഴുപത്തിയഞ്ചാം ഇന്ത്യൻ ദിനാഘോഷത്തോടനുബന്ധിച്ച് പടതല ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വളരെ വ്യത്യസ്തമായ ഒരു ചിത്രപ്രദർശനമായിരുന്നു പ്രദർശനമായിരുന്നു മഹാത്മജിയുടെ ബാല്യകാലം മുതൽ അദ്ദേഹം ബിർളാ മന്ദിറിൽ പിടഞ്ഞു വീഴുന്ന അവസാന നിമിഷം വരെയുള്ള വൈകാരികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശമൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ നൂറ്റി അൻപതിൽ പരം പെൻസിൽ ഡ്രോയിങ്ങിൽ തീർത്ത മനോഹരമായ ഗാന്ധിയൻ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് ഇത് പടതലം ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ കൂടിയായ ശ്രീ രാജീവ് കോയിക്കലാണ് ഈ ചിത്ര പ്രദർശനത്തിന് പിന്നിലുള്ള പ്രവർത്തിച്ചതും ഈ ചിത്രങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയതും ഒരുപക്ഷേ ഞങ്ങൾ ഗാന്ധിയൻ പ്രവർത്തകർ ഇതിൻ്റെ അടുത്ത ചിത്രപ്രദർശനത്തെക്കുറിച്ച് പ്രദർശനത്തെക്കുറിച്ച് ഗാന്ധിദർശൻ വേദിയുടെ അടുത്ത പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഈ പ്രദർശനത്തെക്കുറിച്ച് ഞങ്ങൾ ഓൾറെഡി ആലോചിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ നൂറുകണക്കിന് ആളുകളുടെ ശ്രദ്ധ നേടിയ ചിത്ര പ്രദർശനത്തിൽ വിദ്യാർത്ഥികളുടെ നിരീക്ഷണപൂർവമുള്ള പങ്കാളിത്തവും മാതൃകാപരമായിരുന്നു